മഴ തുടങ്ങിയതോടെ ഇടവിട്ട് വെയിലും മഴയും മാറി മാറി വരുന്നതോടെ പലതരത്തിലുള്ള പ്രാണികളും നമ്മുടെ വീടുകളിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. കൊതുക്, ചെലന്തി, പഴുതാര, ചിലപ്പോൾ പാമ്പ് വരെ ഒക്കെ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ആകെ മൊത്തം ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മുപ്പിളി വണ്ടാണ്. കറുത്ത നിറത്തിലുള്ള, എവിടെയെങ്കിലും വെട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പാഞ്ഞെത്തുന്ന, നമ്മുടെ അലമാരികളിലും ഫാനിലും കിടപ്പ് മുറികളിലും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാത്രത്തിൽ പോലും വീണ് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ മുപ്പിളി വണ്ടിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, കൺസൾട്ടൻ്റ് പൾമണോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ സ്കിൻ അലർജി. ഈ പ്രാണികളെല്ലാം, അത് മുപ്പിളി വണ്ടാണെങ്കിലും പാറ്റയാണെങ്കിലും പഴുതാര, കൊതുക്, ഉറുമ്പ്, ചിലന്തി, തേള്, ഈവൻ പാമ്പ് വരെ നമ്മുടെ വീട്ടിൽ കയറുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെന്നാൽ ഒരു പരിധിവരെ, ഒരു 90% വരെ അവനെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ പാത്രത്തിൽ വീണ് അല്ലെങ്കിൽ ആഹാരത്തിൽ പോലും ഒരുപാട് മാലിന്യം ഉണ്ടാക്കുകയും അത് കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യത്തോട് കോണ്ടാക്ട് വരുന്നത് വരെ നമുക്ക് ഒരുപാട് തലത്തിലുള്ള അലർജിക് പ്രശ്നങ്ങളും സ്കിൻ അലർജികളും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ അലർജി ഭയങ്കര സിവിയർ ആകാം. ചിലപ്പോൾ പാമ്പ് പോലുള്ള അല്ലെങ്കിൽ തേളൊക്കെ കടിച്ചെന്നാൽ, പാമ്പ് കടിച്ചെന്നാൽ ഇതിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ തന്നെ ഇതിൻ്റെ അലർജിക് സ്കിൻ റിയാക്ഷനാണ്. അത് പാമ്പ് കടിച്ച ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന റിയാക്ഷനായി തുടങ്ങും. അത് ചിലപ്പോൾ സിവിയർ ആയി കഴിഞ്ഞെന്നാൽ അത് നമ്മുടെ ശ്വാസകോശത്തെ പോലും ബാധിക്കാം. മരണകാരണമാകാവുന്ന റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസകോശത്തിൻ്റെ മെയിൻ റെസ്പിറേറ്ററി മസിലായ ഡയഫ്രത്തിൻ്റെ പാരാലിസിസ് വഴിയാണ് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ല. അത് കോബ്ര വനത്തിലാണ് കേട്ടോ, ന്യൂറോ ടോക്സിൻ ഗണത്തിൽപ്പെടുന്ന കോബ്ര അല്ലെങ്കിൽ ക്രെയ്റ്റ് തുടങ്ങിയ പാമ്പുകളുടെ വിഷമേറ്റെന്നാലാണ് അങ്ങനെ സംഭവിക്കുക. എന്നാൽ നേരെ തിരിച്ച് അണലി പോലുള്ള അണലി വർഗത്തിൽപ്പെട്ട വൈപ്പർ സ്നേക്സിൻ്റെ വിഷം കൊണ്ട് ഹീമോടോക്സിൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുകയും അത് കിഡ്നിയെ ബാധിക്കുകയും ചെയ്തുകൊണ്ടാണ് മരണകാരണമായിത്തീരുന്നത്. എന്നാൽ പലതരത്തിലുള്ള പോയിസണസ് അല്ലാത്ത പാമ്പുകളുമുണ്ട്. അതൊരു 90% പോയിസണസ് അല്ലെങ്കിൽ പോലും അത് കടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തിയും പേടിയും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചെള്ള്, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തിന്നാൻ വേണ്ടി വരുന്ന ചെള്ളിൻ്റെ വിസർജ്യം ഒരുപാട് ആളുകൾക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അത് അലർജിക് റൈനൈറ്റിസ് മുതൽ അലർജിക് ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന ബ്രോങ്കിയൽ ആസ്മയിലേക്ക് വരെ നീളാവുന്ന അലർജിയും, ചിലപ്പോൾ സ്കിൻ റിയാക്ഷനായിട്ട് അല്ലെങ്കിൽ കണ്ണിൽ ചൊറിച്ചിലായിട്ട് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ട് ഒക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇതിന് എന്തിനോടാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പുതിയ തരത്തിലുള്ള ടെസ്റ്റുണ്ട്, സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. അത് പഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എന്തിനാണ് അലർജി എന്നുള്ളത് മനസ്സിലാക്കുകയും, ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മാത്രമേ അലർജി ഉണ്ടെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന വളരെ ഫലപ്രദമായ മാർഗത്തിലൂടെ അലർജി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും ഒന്നിൽ കൂടുതൽ സാധനങ്ങളോട് അലർജി ഉണ്ടാവാം. ഇപ്പോൾ പൊടിയോട് അലർജി ഇല്ലാത്തവർ വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം. അത് അലർജിക് റിയാക്ഷൻ പലതരത്തിൽ വേരി ചെയ്യും എന്ന് മാത്രം. അതുപോലെ ഈ മഴക്കാലത്ത് പൂപ്പലിൻ്റെ അലർജി ഉണ്ടാകാറുണ്ട്. ഈർപ്പം നിൽക്കുന്ന പ്രദേശത്ത്, നമ്മൾ മാറിയിടുന്ന വസ്ത്രങ്ങളിൽ, ചെരുപ്പിൽ എന്ന് വേണ്ട, എവിടെ വേണമെങ്കിലും പൂപ്പൽ ഉണ്ടാവുകയും ഫംഗൽ സ്പോട്സ് അലർജി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈർപ്പം നിൽക്കാതെ വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അണുക്കളെ എല്ലാം തുരത്താനുള്ള ഏറ്റവും നമ്പർ വൺ മാർഗം. കാരണം ഈർപ്പം എത്താതെ നിന്നാൽ തന്നെ, അതായത് വെയിൽ കൊള്ളിച്ചെന്നാൽ തന്നെ ഇവന്മാരെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിൽ കൊള്ളുന്നിടത്തു നിന്ന് രക്ഷ നേടാനായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് ഇവന്മാർ കയറി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബെഡ്ഷീറ്റും അല്ലെങ്കിൽ മെത്തയും പില്ലോയും ഒക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത്, കഴിയുമെങ്കിൽ ബെഡ്ഷീറ്റും തലയണ കവറും ഉൾപ്പെടെ തേച്ച് ഉപയോഗിക്കുന്നത് വളരെയധികം ഇവന്മാരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഡ്രസ്സുകളാണെങ്കിലും കഴിയുമെങ്കിൽ ഒന്ന് തിളച്ച വെള്ളത്തിൽ പുഴുങ്ങി അലക്കി നല്ല വെയിലത്തിട്ടുണക്കി അടിവസ്ത്രം ഉൾപ്പെടെ തേച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫംഗൽ സ്പോട്സ് എല്ലാം നശിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും പിന്നെയും റീ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും മറ്റു കുടുംബാംഗങ്ങളിലേക്ക് പകരാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭിത്തികളിൽ ചെറിയ വിള്ളലുകളും ക്രാക്സും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക. പ്രത്യേകിച്ചും നമ്മളറിയാൻ പാടില്ലാത്ത ചില സുഷിരങ്ങളിലൂടെയാണ് മിക്കവാറും ഈ യുവമാരെല്ലാം കയറി വരുന്നത്. പാമ്പാണെങ്കിൽ പോലും ചെറിയ സുഷിരങ്ങളുള്ള
അല്ലെങ്കിൽ വെള്ളം പോകാനുള്ള ഒരു പൈപ്പിലൂടെയൊക്കെ ആയിരിക്കും കയറി വരുന്നത്. ചെറിയ പാമ്പ് മുതൽ വലിയ പാമ്പ് വരെ അവന്മാർക്ക് പറ്റുന്ന വലിപ്പത്തിലുള്ള തുളകളിലൂടെയാണ് നമ്മുടെ വീടുകളിലുള്ളിൽ പ്രവേശിക്കുന്നത്. അതുപോലെ വീടിൻ്റെ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക, പ്രത്യേകിച്ച് മഴയുടെ മുൻപ്. അല്ലെങ്കിൽ മഴ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ ഒക്കെ ഇവന്മാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ അഭയം പ്രാപിക്കാനായിട്ട് ക്ഷണിക്കാത്ത അതിഥികളായിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പൈപ്പ് ലൈനുകൾ ഡിസിൻഫെക്റ്റൻസ് എല്ലാം ഉപയോഗിച്ച് നല്ല പോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവയുടെ രൂക്ഷഗന്ധം ഇവന്മാരകത്ത് കയറാതിരിക്കാൻ ഒരു പരിധിവരെ നമുക്ക് സഹായകരമായിരിക്കും. പ്രത്യേകിച്ചും മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ ഈ മുപ്ലി വണ്ടിനെയും തുരത്താനായിട്ട് ഏറ്റവും നല്ല സംഗതിയാണ്. മുപ്ലി വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു റബ്ബർ ഫാക്ടറി, റബ്ബർ എസ്റ്റേറ്റ്സിലാണ് ഇതാദ്യമായിട്ട് കണ്ടുവന്നത്. ഇത് സ്വാഭാവിക എണ്ണകളുടെ സുഗന്ധമോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഇനി സാധാരണയുള്ള സോപ്പ് വെള്ളമോ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ ഉപയോഗിച്ചെന്നാൽ പോലും അവയുടെ സാമീപ്യമുള്ളിടത്തേക്ക് ഇവന്മാരധികം കയറി വരത്തില്ല. അല്ലെങ്കിൽ ഇച്ചിരി ചൂട് ചെല്ലുന്ന സ്ഥലമായിട്ടുള്ള ഇടങ്ങളിലാണെങ്കിലും ഇവന്മാർ അധികം കയറി ചെല്ലാറില്ല. ഈ ചൂടൊന്നും ഇവർക്ക് പറ്റത്തില്ല. ഇച്ചിരി ഒന്ന് ചൂടടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം തീപ്പന്തം കൊളുത്തി അവിടെ നിന്ന് കാണിച്ചെന്നാൽ തന്നെ അവന്മാർ പൊഴിഞ്ഞ് വീണ് നശിച്ചു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. മണ്ണെണ്ണ സ്പ്രേ ചെയ്തെന്നാൽ പോലും ഇവന്മാർക്കത് സഹിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഒരു പാലക്കാരനായതുകൊണ്ടും നമ്മുടെ റബ്ബർ സ്റ്റേറ്റ്സിൻ്റെ നാടായതുകൊണ്ടും ഈ റബ്ബറിൻ്റെ ഇല പൊഴിയുമ്പോഴാണ് ഇവന്മാരുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ മുപ്പിളി വണ്ടികളുടെ എണ്ണം ഇല പൊഴിയുന്ന സമയത്ത് കൂടി വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കാരണം ഇതിന് വാടിയ തളിരില, റബ്ബറിൻ്റെ തളിരിലയാണ് ഇത് ഭക്ഷണമാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഒക്കെ തളിച്ചെന്നാൽ വെറും 15 സെക്കൻഡ് മാത്രമേ ഇവന്മാർക്ക് ആയുസുള്ളൂ എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ പെൺവണ്ട് ഏതാണ്ട് 10 മുതൽ 14 മുട്ട വരെ ഒരു സമയം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അത് ആദ്യം ഒരു പുഴുവായി മാറുകയും പിന്നീട് അത് കളർ മാറി ഒരു വൈറ്റ് കളറിലോട്ട് മാറുകയും പിന്നെ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും 1 മില്ലിമീറ്റർ നീളമുള്ള ഒരു കറുപ്പ് നിറമുള്ള കുഞ്ഞൻ വണ്ടായിട്ട് ഇവൻ മാറുകയും ചെയ്യാറുണ്ട്. മഴ പെയ്യുമ്പോൾ വീടുകളിലേക്ക് ഈ ജീവികളെല്ലാം കൂട്ടത്തോടെ തന്നെ കയറി വരും. അത് ചുമരിലും അലമാരയിലും ജനാലയിലും, ജനാലയൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇവന്മാരെ ഇങ്ങനെ പൊഴിഞ്ചാടുക, നമ്മുടെ ദേഹത്തോട്ടൊക്കെ ചൊഴിഞ്ചാടും. അതിൻ്റെ വിസർജ്യം അതൊരു തരത്തിലുള്ള ആസിഡിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന വഴി ഈ സ്റ്റിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ വിസർജ്യം തൊടുന്ന വഴി ആ ഭാഗത്ത് തന്നെ നിറവ്യത്യാസവും ചിലപ്പോൾ വേദനയും പൊള്ളലും ഒക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഭക്ഷണത്തെ വരെ മലീമസമാക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അലർജിക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അലർജി എന്നുള്ളത് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ചിലന്തിയെ നമുക്ക് തുരത്താനായിട്ട് വിനാഗിരി പോലുള്ള സാധനങ്ങൾ വളരെയധികം സഹായിക്കുകയെന്നാണ്. പാമ്പ് കടിച്ചോ എന്ന് സംശയം തോന്നുവാണെങ്കിൽ, ഇപ്പം പലപ്പോഴും ആൾക്കാർക്ക് പാമ്പ് കടിച്ചോ എന്നുള്ള പേടിയായിരിക്കും ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നത്. ഇരുട്ടത്ത് വല്ലയിടത്തേക്കും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഏതെങ്കിലും കമ്പ് തട്ടിയെന്നാൽ പോലെ ഈ കമ്പിൻ്റെയൊക്കെ ഈ രണ്ട് കമ്പിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കാരണം കമ്പിലിങ്ങനെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും അത് പാമ്പ് കടിച്ചതാണെന്ന് സംശയിച്ച് പേടിച്ച് വരാറുണ്ട് പേഷ്യൻസ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ സംശയങ്ങൾ പാമ്പ് കടിച്ചയുടെ പോയിസണസ് സ്നേക്സ് ആണോ എന്ന് സംശയം തോന്നുന്ന സൂചനകൾ കണ്ടാൽ മാത്രമേ ഈ ആൻറ്റിവെനം കൊടുക്കാറുള്ളൂ. കാരണം ഈ ആൻറ്റിവെനം എന്ന് പറയുന്നത് പോലും ഭയങ്കര അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന, അനാഫിലാക്സിസ് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇവരെ ഒബ്സർവ് ചെയ്ത് ടോസിസ്, അതായത് കണ്ണടഞ്ഞു പോകുന്ന പോലത്തെ എന്തെങ്കിലും സിംപ്റ്റം, ശ്വാസമുട്ടൽ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് സംസാരത്തിൽ കുഴച്ചിലുണ്ടാവുക, ബോധക്ഷയം, ഇതൊക്കെയാണ് കോബ്രാവനം അല്ലെങ്കിൽ ന്യൂറോടോക്സിനുള്ള വെള്ളിക്കട്ടൻ ക്രേറ്റ് എന്നൊക്കെ പറയുന്ന പാമ്പുകളുടെ കടിച്ചെന്നാലുള്ള അതിൻ്റെ വിഷത്തിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന സൂചനകൾ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആൻറ്റിവെനം ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതല്ലാതെ ആൻറ്റിവെനം ചുമ്മാ കൊടുക്കുന്നതും സിവിയർ അനാഫിലാക്സിസിലേക്ക് തള്ളിയിടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഒബ്സർവ് ചെയ്ത ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. പലപ്പോഴും ഇഞ്ചക്ഷൻ അവിൽ പോലുള്ള അലർജിക്കുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കും നമ്മൾ പാമ്പ് കടിച്ചേറ്റ് ചെല്ലുമ്പോഴത്തേക്കും ആദ്യം കൊടുക്കുന്നത്. അത് വേറെ നിരുപദ്രവകാരമായിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ട് അവിൽ ഇഞ്ചക്ഷൻ ഏത് കടിക്കും നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്നതാണ്. ആ ചോർച്ചിൽ കുറയാനായിട്ടും അതിൻ്റെ അലർജിക് റിയാക്ഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഇനി കോബ്ര ബൈറ്റിലെ ഈ റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നടത്തി പലപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായം പോലും ഇക്കൂട്ടർക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഡയഫ്രം പാൽസി എന്ന് പറയുന്ന കണ്ടീഷൻ ഈ പാമ്പുകടിയിൽ മാത്രമല്ല, സാധാരണപ്പെട്ട വിഷം കുടിച്ചെന്നാൽ പോലും, ചില തരത്തിലുള്ള വിഷങ്ങൾ കഴിച്ചെന്നാൽ പോലും ഈ റെസ്പിറേറ്ററി ഫെയിലറിലോട്ടാണ് ഓർഗാനോഫോസ്ഫറസ് പോയിസണിങ് പോലുള്ള സംഭവങ്ങൾ എത്തിച്ചേർക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒരു ഈച്ചയെ അല്ലെങ്കിൽ കൊതുകിനെ പോലും നമ്മൾ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ്
നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അമ്മമാരുണ്ടാക്കുന്ന അസുഖം, ഇപ്പോൾ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാണു ഉണ്ടാക്കിയ അസുഖം കൊണ്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആറ്റം ബോംബ് പോലും അതിനെതിരെ നിഷ്പ്രഭമായിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ തുരത്താൻ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള ചെറിയ കുഞ്ഞു സംഗതികൾ കൊണ്ട് നമുക്ക് പറ്റും. ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മുടെ വീടിൻ്റെയും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നതും നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത് പരമാവധി ഒഴിവാക്കുക. നമുക്കറിയാം, ഇപ്പം മാസ്ക് ഇല്ലാതെ വന്നപ്പോഴത്തേക്കും പലയിടത്തും ഉപയോഗശൂന്യമായ മാസ്ക് വലിച്ചെറിയപ്പെട്ടത് നമ്മൾ കാണാറുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ അശ്രദ്ധമായിട്ട് മുമ്പോട്ട് പോയെന്നാൽ സ്പേസ് സ്യൂട്ട് ഇട്ട് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കാലം, അത് അത്ര വിദൂരമല്ല, നമുക്ക് സംഭവിക്കാം. കാരണം ചൂടായെന്നാൽ ഭയങ്കര ചൂട്, തണുപ്പായെന്നാൽ ഭയങ്കര തണുപ്പ്, മഴയാണെങ്കിൽ ഭയങ്കര വെള്ളം, വെള്ളം വെള്ളം സർവത്ര വെള്ളം, തുള്ളി വെള്ളം കുടിപ്പാനില്ല എന്ന കവിവചനം പോലെ. അപ്പോൾ ഒരു വിരോധാഭാസത്തിലേക്ക്, ഒരു വലിയ പ്രളയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ വിളർച്ചയിലേക്ക്, വരൾച്ചയിലേക്ക് ഒക്കെ, വരൾച്ചയും വിളർച്ചയും ഒരേ സമയം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ നമുക്കിപ്പോഴേ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വ്യക്തമാക്കാനെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എവരി വൺ സ്റ്റേ സേഫ്. താങ്ക് യു.